നരജീവിതം എന്ന് പറയുന്നതേ ഒരു വേദനയാണ്, എന്തുമാത്രം വേദനകളാണ്. പക്ഷെ ആ വേദനകളിൽ എപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, നമുക്ക് സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ്? ഈ അർഭകരുള്ളപ്പോഴാണ്, ഈ മക്കളുള്ള കുഞ്ഞുങ്ങളുള്ളപ്പോഴാണ്. കുഞ്ഞുങ്ങളെ കാണുമ്പോഴും നമ്മൾ മറ്റെല്ലാ ദുഃഖങ്ങളും വിസ്മരിച്ചു പോകുന്നു. ഇപ്പോൾ സീത ഇത്രയും കാലമായിട്ട് ഇപ്പോൾ കാട്ടിൽ മഹർഷിമാരുടെ തപസ്യമാരോടൊപ്പം ജീവിക്കുകയാണ്. പക്ഷേ അവളിപ്പോൾ മറ്റേ ശ്രീരാമൻ മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ള ദുഃഖങ്ങളൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോയി. മാനഹേന് മാനഹാനി ഉണ്ടായത് ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മറന്നുപോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും അവൾക്ക് സന്തോഷമുണ്ട്. എങ്ങനെ? തൻ്റെ മക്കൾ, ആ മക്കളെ കാണുമ്പോൾ, അവരോടൊത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ എല്ലാ ദുഃഖങ്ങൾക്കും അവർ ഔഷധമാണ്, മരുന്നാണ് കുഞ്ഞുങ്ങൾ. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ. ഇടർ തീർപ്പതിന് ഏകഹേതു വന്നിടയാം ഏത് മഹാവിപത്തിലും. ഇതൊരു ലോകതത്വം പറയുകയാണ്. അതായത് എത്ര വലിയ ദുഃഖങ്ങളുണ്ടെങ്കിലും ഇടയ്ക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാണ്ടിരിക്കില്ല. ഇപ്പോൾ വലിയൊരു സമുദ്രം, സിന്ധു സമുദ്രമാണ്, കൂരിരുട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും നക്ഷത്രങ്ങൾ കാണുമല്ലോ. അതുപോലെ വലിയ വലിയ സമുദ്രങ്ങൾ, ഇടയ്ക്കെങ്കിലും കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ടാകുമല്ലോ. അപ്പോൾ അതാണ് ഇത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അതിനിടയ്ക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളെങ്കിലും നമുക്കുണ്ടാവും. ഇടർ തീർപ്പതിന് ഏകഹേതു വന്നിടയാം ഏത് മഹാവിപത്തിലും. ഇടർ തീർപ്പതിന്, സങ്കടങ്ങൾ മാറ്റുന്നതിന് ഏത് മഹാവിപത്തിലാണെങ്കിലും നമുക്ക് ഓരോരോ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷകരണ കാരണങ്ങൾ നമുക്കുണ്ടായിരിക്കും. പരമിന്നത് പാർക്കിലില്ലതാൻ സ്ഥിരവൈരം നിയതിക്ക് ജന്തുവിൽ. ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈ കൊണ്ട് തലോടുമേയിവൾ. നിയതി അങ്ങനെയാണ്, ഒരു കൈ കൊണ്ട് പ്രഹരിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് തലോടും. സ്ഥിരവൈരം നിയതിക്ക് ജന്തുവിലില്ല എന്ന് പറഞ്ഞെന്താ? ആരോടും ഒരു സ്ഥിരമായ വൈരാഗ്യമൊന്നും ഈ ലോകത്തിൽ ഇല്ല, ലോകത്തിനില്ല, അതിൻ്റെ കാര്യങ്ങൾക്കില്ല. കാരണം അതുകൊണ്ടാണ് ഈ സങ്കടങ്ങളൊക്കെ നമുക്ക് തരുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സന്തോഷങ്ങളും തരുന്നത്. ഒരു കൈ കൊണ്ട് പ്രഹരിക്കും, മറ്റേ കൈ കൊണ്ട് തലോടുകയും ചെയ്യും. ഇപ്പം നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോ അല്ലെ അങ്ങനെയുള്ളവർ നമ്മളെ വഴക്ക് പറയില്ലേ? അപ്പോൾ നമ്മളെ വഴക്ക് പറയുന്നു, അതേസമയത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തരുന്നു, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു. അപ്പോൾ ഒരു കൈ കൊണ്ട് ഈ നിയതി നമ്മെ പ്രഹരിക്കുമെങ്കിലും മറുകൊണ്ട് നമ്മളെ തലോടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികൾ ആവുന്ന ആ തലകുടൽ തനിക്ക് ലഭിക്കുന്നുണ്ട്. തന്നെ ഒരു കൈ കൊണ്ട് പ്രഹരിച്ചു, അതായത് ശ്രീരാമൻ്റെ പട്ടമഹർഷി സ്ഥാനത്ത് നിന്ന് തള്ളി വെറും കാട്ടിൽ കളഞ്ഞുവെങ്കിലും ഇപ്പോൾ പക്ഷേ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ നീതി തന്നെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഒഴിയാതല്ലി ജീവി പോവും വഴിയെല്ലാം വിഷമങ്ങളാവതും അഴലും സുഖവും സ്ഫുരിപ്പതും നിഴലും ദീപവും എന്ന പോലെ. നിഴലും ദീപവും പോലെയാണ് സുഖവും ദുഃഖവും. വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ സന്തോഷമുണ്ടെങ്കിൽ ദുഃഖങ്ങളും ഇല്ലാതിരിക്കില്ല. ഇത് സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം. അതുമല്ല സുഖാസുഖങ്ങളായി സ്ഥിതി മാറിയിടുവതൊക്കെ ഏകമാം. അതുതാൻ ഇളകാത്തതാം മഹാമതിമത്തുക്കളിലും മതിമത്തുക്കൾ ഇവറ്റ രണ്ടിലും. വിനയാർന്ന സുഖം കൊതിക്കെ ഇല്ലിനിമേൽ ഞാൻ അസുഖം ഭരിക്കുവാൻ മലം അല്ലൽ കൊതിച്ച് ചെല്ലുകിൽ തനിയെ കൈവിടും ഈർഷ്യ ദുർവിധി. ഇവിടെയൊക്കെ ഈ ദുഃഖം സുഖം അതിനെക്കുറിച്ച് തന്നെ പറയാം. അതായത് സുഖവും ദുഃഖവും ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ സുഖിക്കും. സുഖമാത്രമായിട്ടുള്ള ജീവിതം ഭൂമിയിൽ ആർക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ദുഃഖമാത്രമായിട്ടുള്ളൊരു ജീവിതവും ഇല്ല എന്ന് പറയുന്നത്. എവിടെങ്കിലും ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കാതിരിക്കില്ല. ഒരു വേള പഴക്കമേറിയാലുകളും മെല്ലെ വെളിച്ചമായി വരാം. ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. കാലം ചെല്ലുമ്പോൾ ഈ പരിശീലനം കൊണ്ട് പഴക്കമേറി ചെല്ലുമ്പോൾ നമുക്ക് ഇരുളും വെളിച്ചമായിട്ട് തോന്നിയേക്കാം. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇരുട്ടത്തേക്ക്, നമ്മൾ പെട്ടെന്ന് രാത്രിയിൽ നമ്മളൊന്ന് മുറ്റത്തേക്ക് അല്ലെങ്കിൽ ഇരുട്ടത്തേക്ക് ഇറങ്ങിയെന്ന് വിചാരിക്കുക, നമുക്ക് കണ്ണു കാണില്ല, ഭയങ്കര ഇരുട്ടായിരിക്കും. പക്ഷേ കുറച്ച് പഴകി കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറേശ്ശെ കാണാൻ സാധിക്കും. അത് കാരണം ഇരുളുമായിട്ട് നമ്മുടെ കണ്ണങ്ങ് ഇടപഴകി. അപ്പോൾ കാലക്രമത്തിൽ ഈ നമ്മൾ ഈ ദുഃഖത്തിൽ ജീവിച്ച് 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 ആ ദുഃഖം നമുക്ക് അത്ര വലിയ ദുഃഖമല്ലാണ്ടായിട്ട് അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ കയ്പ് നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ആ കയ്പും കാലക്രമത്തിൽ നമുക്ക് ഇഷ്ടപ്പെടും എന്നാണ്. അല്ലെങ്കിൽ ആ കയ്പിനെയും നമ്മൾ മധുരമായിട്ട് സ്വീകരിക്കും എന്നാണ്. പിരിയാത്ത ശുഭാശുഭങ്ങളാർന്ന് ഒരു വിശ്രാന്തി എഴാതെ ജീവിതം തിരിയാം. ഭുവനത്തിൽ നിത്യമെങ്ങിരുപക്ഷം പെടും ഇന്ദുവെന്ന പോൽ. ഇന്ദു ചന്ദ്രൻ, ഇന്ദുവിന് കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും ഉണ്ട്. അത് ഇത് തന്നെ പിന്നെയും പറയുന്നത് തന്നെയാണ്. ആ കറുത്തവും വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും വരുന്നത് പോലെ
ജീവിതവും ഇതുപോലെ മാറി മറിഞ്ഞു വരും. നിലയേറ്റ സുഖാസുഖങ്ങൾ ആ മലയിൽ താണും ഉയർന്നും ആർത്തനായി പല നാൾ കഴിയുമ്പോൾ മോഹമാം ജലധിക്ക് അക്കരെ ജീവിയേറിടാം. അങ്ങനെ ഈ സുഖങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ പെട്ട് അങ്ങനെ ഒരുപാട് നാൾ കഴിയുമ്പോൾ മോഹമാകുന്ന ജലധി സമുദ്രമാണ്. മോഹമാകുന്ന സമുദ്രത്തിനക്കരെ നമ്മളെത്തും. അപ്പോൾ നമ്മുടെ ഈ ദുഃഖങ്ങൾക്ക് അറുതിയുണ്ടാവും. അഥവാ സുഖദുർഘമേറ്റുവാൻ സ്ഥിരമായി നിന്നൊരു കൈ ശരീരീ വ്യഥയാം വഴിയുടെ അമ്പിനാൽ വിരവോട് ഉന്തിവിടുന്നു തന്നെയാം. മനമിങ്ങ് ഗുണം വരുമ്പോഴും വിനയെന്നോർത്ത് വൃഥാ ഭയപ്പെടും. കനിവാർന്ന് പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ. അങ്ങനെയും സംഭവിക്കാം. അതായത് നമുക്ക് ഈ സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദുഃഖങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പക്ഷിയെ പിടിച്ച് നമ്മൾ കൂട്ടിലാക്കാൻ ശ്രമിച്ചാൽ ചെല്ലുമ്പോൾ തന്നെ അവർ നിന്ന് തരില്ല, ഇന്ന് എന്നെ പിടിച്ചോ കൂട്ടിലിട്ടോ എന്നും പറഞ്ഞ് അവർ തീർച്ചയായിട്ടും അത് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് നന്നായി വളർത്താമെന്ന് ഓർത്താണ് നമ്മളതിനെ പിടിക്കുന്നത്. പക്ഷെ പക്ഷിക്ക് അതറിയില്ലല്ലോ, പക്ഷിക്ക് പേടിയാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറയണത്, ഗുണം വരുമ്പോഴും നമുക്ക് ചിലപ്പോൾ പേടിയാണ്. ചിലരങ്ങനെ പറയുന്നതും കേൾക്കാം, ഓ എന്താണാവോ ഇന്ന് ഞാൻ കുറേ ചിരിച്ചു, നാളെ കരയാനായിരിക്കും. ഇങ്ങനെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം, അതിൻ്റെ പിന്നാലെ ദുഃഖം വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം ജനിച്ച കാലം മുതൽ നമ്മൾ കാണുന്നതാണ് സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരുന്നത്. സുഖം മാത്രമായിട്ട് ആർക്കുമില്ല, ദുഃഖം മാത്രമായിട്ട് ആർക്കുമില്ല. അപ്പോൾ ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങൾ, ഗുണമുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമുക്കൊരു പേടിയാണ്, അത് നാളെ ഇനി ഇതിൻ്റെ പിന്നാലെ എന്താണാവോ ദുഃഖം വരാനുള്ളതെന്ന്. അത് ഈ പക്ഷിയെ പിടിച്ച് കൂട്ടിലാണ് ശ്രമിക്കുമ്പോൾ അതിനെ കൊല്ലാനാണെന്നല്ലേ അത് വിചാരിക്കുന്നത്. പിടിക്കുമ്പോൾ അത് വിചാരിക്കുന്നത് അതിനെ കൊല്ലാനാണെന്നാണ്. അപ്പം എൻ്റെ ജീവൻ തീർന്നു. അപ്പോൾ അതുകൊണ്ട് അത് പിടഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കും. അതാണ് എല്ലാ മനുഷ്യരുടെ കാര്യം ഇങ്ങനെ തന്നെയാണ്. സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. ഈ കുറേ നാളും ദുഃഖം അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കത് സുഖം വന്ന് വരുമ്പോഴും പേടിയാണ്, എടുത്തു വരാൻ പോകണം ദുഃഖമാണെന്ന്. സ്ഫുടമാക്കിയത് എന്നെ മന്നവൻ വെടിവാൻ നൽകിയ ഒരാജ്ഞ ലക്ഷ്മണൻ. ഉടനെ ഇരുളാണ്ടു ലോകം ഇടിവാളേറ്റ കണക്ക് വീണു ഞാൻ. ഇടിവാളേറ്റ കണക്ക് ഞാൻ വീണുപോയി. അതായത് മന്നവൻ എന്നെ സ്ഫുടം ചെയ്ത് എടുത്തതാണ്. എങ്ങനെ? ഇവിടെ കൊണ്ടുവന്ന് അഗ്നിശുദ്ധി വരുത്തിയതാണ്. സീത പരിശുദ്ധയാണ് എന്ന് തെളിയിക്കാനായിട്ട് അഗ്നിയിൽ പ്രവേശിച്ചു. അഗ്നിശുദ്ധി തെളിയിച്ച സീതയെയാണ് രാമൻ സ്വീകരിച്ചത്. അന്നും പറഞ്ഞത് എന്താണ്? ആർക്കും ഒരു സംശയവും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. സ്ഫുടമാക്കിയതെന്നെ മന്നവൻ, സ്ഫുടമാക്കി അതായത് വൃത്തിയാക്കി എടുക്കുകയാണ്, അഗ്നി ശുദ്ധി ചെയ്തെടുത്തേക്കാണ്. വെടിവാൻ നൽകിയ ഒരാജ്ഞ ലക്ഷ്മണൻ ഉടനെ ഇരുളാണ്. ലക്ഷ്മണനോട് എന്നിട്ട് വെടിവാൻ ഒരാജ്ഞ നൽകി. വെടിവാൻ വെടിയുവാൻ, കളയാൻ. ലക്ഷ്മണനോട് പറയുകയാണ് കൊണ്ട് കളയാൻ. സ്ഫുടം ചെയ്തെടുത്തതാണ് എന്നിട്ട് കൊണ്ട് കളയാൻ ലക്ഷ്മണനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ലോകം അതോടെ ഇരുണ്ടുപോയി.